കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന, അധ്യായം 11, തിരുവചനങ്ങൾ 37 മുതൽ. അക്കാലത്ത് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുൻപ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൃഷ്ട പ്രപഞ്ചം, നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ലോകം, ലോകത്തിലെ ഓരോ വസ്തുക്കളും ദൈവത്തിൻ്റെ മഹത്വം മാത്രമല്ല ദൈവത്തിൻ്റെ അസ്തിത്വം കൂടി നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ ഫേമസായ ക്രൈസ്തവ തത്വചിന്തകൻ തിയാർദേശർദ ഡിവൈൻ മിലിയു, ദൈവീക സാഹചര്യം, ദൈവികമായ ചുറ്റുപാട് എന്നുള്ള ഒരു ആശയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൽ എത്തിച്ചേരാനാണ്. ഈ മനുഷ്യന് ചുറ്റുമുള്ള ഓരോ സൃഷ്ട വസ്തുക്കളും ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും ആ ഒരു ദൈവത്തിൻ്റെ സ്പർശനമേറ്റതാണ്. ആ ദൈവത്തിൻ്റെ കരവിരുത് നമ്മുടെ ചുറ്റുപാടിലും മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്പർശിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും നമ്മളെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. നമ്മളായിരിക്കുന്ന ഓരോ നിമിഷവും ദൈവം അവിടുത്തെ കരവിരുതിനാൽ രൂപപ്പെടുത്തിയെടുത്തതാണ്. ശാസ്ത്രത്തിലേക്ക് നമ്മൾ ആഴത്തിൽ നിറങ്ങി പരിശോധിച്ച് നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് ആരംഭിക്കാതെ ശാസ്ത്രത്തിന് നിൽക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ശാസ്ത്രത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാനും സാധിക്കില്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നൊരു കാര്യം, ഈ ലോകം എത്ര മനോഹരമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, എത്ര നേർമയോടുകൂടിയാണ്, എത്ര ഡെലിക്കേറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ ഒരു ബാലൻസിൽ നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗുരുത്വാകർഷണം, ഒരു കുഞ്ഞു കണിക കൂടി അതിൻ്റെ ശക്തി കൂടിയിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ചുരുണ്ടുകൂടി ഒരു ചെറിയ ഒരു പന്ത് പോലെയായി പോകുമായിരുന്നു. ഒരു പൊടി കൂടിയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഒരു പൊടിക്ക് ഈ ഒരു ഗുരുത്വാകർഷണത്തിൻ്റെ ബലം കുറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ പൊട്ടിത്തെറിച്ചു പോകുമായിരുന്നു, അല്ലെങ്കിൽ അകന്നു പോകുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, കാന്തശക്തി മുതൽ ഈ ലോകപ്രപഞ്ചത്തിലുള്ള എല്ലാ കണികകളും കൃത്യമായ അളവിൽ, വ്യക്തമായി, കൃത്യമായി അവതരിക്കപ്പെട്ടിരിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുക എന്നത് വളരെ അസാധ്യമായ, കോടിക്കണക്കിന് സാധ്യതകളിൽ ഒരു സാധ്യത മാത്രമാണ്. ഇത്ര മനോഹരമായിട്ടും ഇത്ര കൃത്യമായിട്ടും ഈ ലോകം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഈ ലോകം രൂപകൽപ്പന ചെയ്ത ഒരു ശില്പി ഉണ്ടാവണം. ഈ ലോകം ഇങ്ങനെയായി തീരുവാനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കരങ്ങളുണ്ടാവണം, ഒരു ശക്തി ഉണ്ടാവണം. ഇന്ന് പൗലോസ് ലീഗ നമ്മോട് പറയുന്ന കാര്യം ഇതാണ്. റോമാകർക്കുള്ള ലേഖനം 1:16 തിരുവചനം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സ്നേഹമുള്ളവരെ, എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവത്തെ മനസ്സിലാക്കാനും എല്ലാത്തിലും ഉപരി സാധാരണ മനുഷ്യക്ക് യോജിക്കുന്ന രീതിയിൽ ദൈവത്തെ സ്വീകരിക്കാൻ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലേക്ക് ആഴത്തിൽ നോക്കി സാമാന്യ മനുഷ്യ ബുദ്ധി കൊണ്ട് വിവേചിച്ചറിയാൻ തക്കവണ്ണം ദൈവം നമുക്ക് സമീപസ്ഥനാണ്. അതുകൊണ്ട് പൗലോസിലേക്ക് പറയുകയാണ്, ക്രിസ്തു എനിക്ക് തന്ന ഈ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ, ക്രിസ്തുവിന് വേണ്ടി പാപത്തിൻ്റെയും തിന്മയുടെയും സുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കാൻ നീ ലജ്ജിക്കുന്നുണ്ടോ? ഞാൻ ലജ്ജിക്കുന്നുണ്ടോ? സുവിശേഷം ചങ്കോട് ചേർത്ത് പിടിച്ച് സുവിശേഷം ജീവിക്കുവാൻ ഈ ലോകത്തിൽ നിനക്ക് നാണക്കേടുണ്ടോ?
കാരണം ലോകം മാറിയേക്കാം, ആളുകൾ മാറിയേക്കാം. പൗലോസിലേക്ക് പറയാണ്, ഈ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, വിശ്വസിക്കുന്ന ഏവർക്കും ഇത് രക്ഷയിലേക്കുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ചങ്കുകൂട് ചേർത്ത് പിടിക്കുമ്പോൾ ഇന്നത്തെ ഇന്ന് സഭ ഓർമ്മിക്കുന്ന ധീര വിശുദ്ധനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, അന്ത്യോഗ്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയും, ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് അധികാരവും പവറും തരാമെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ക്രിസ്തുവിനെ പ്രതി ഞാനത് വേണ്ടെന്ന് വയ്ക്കും, കാരണം അതൊന്നും അതിനേക്കാളും വലിയതല്ല. എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവാണ് എൻ്റെ ബലം, എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിലാഷം. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ മൂല്യങ്ങളും ഒക്കെ പല രീതിയിൽ അപമാനിക്കപ്പെടുന്നുണ്ട്, അവഹേളിക്കപ്പെടുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ ഒത്തിരിയേറെ കളിയാക്കലുകളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. കാരണം എനിക്ക് മുമ്പേ പോയ ക്രിസ്തുവും നടന്നു പോയ വഴി അത് തന്നെയാണ്. ലോകത്തെ രക്ഷിക്കാൻ വന്ന ക്രിസ്തുവിനെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും മർദ്ദിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. പൗലോസിലേക്ക് പറഞ്ഞ അത്തരമൊരു സാഹചര്യത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ക്രിസ്തുവിനെ ജീവിക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. ലോകം മുഴുവനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്ര ശക്തമായ രീതിയിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം ക്രിസ്തീയ വിശ്വാസം എല്ലാ തെളിവുകളോടും എല്ലാ യുക്തിയോടും കൂടി അവതരിപ്പിക്കുമ്പോഴും ലോകത്തിന് പേടിയാണ്. ലോകം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു വിശ്വാസത്തെയാണ്, ലോകം അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു വിശ്വാസത്തെയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു എന്നെയും നിന്നെയും നോക്കി ചോദിക്കുന്നുണ്ട്, സുവിശേഷത്തെ പ്രതി അഭിമാനിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ നീ റെഡിയാണോ? പള്ളിയിൽ വരുമ്പോഴല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ല, അതിനേക്കാളും ഉപരി ഇതെല്ലാം കഴിഞ്ഞ് അനുദിന ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ വിശ്വാസത്തെ ഏറ്റെടുക്കാത്ത, സ്വീകരിക്കാത്ത, അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആളുകളുടെ ഇടയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ, പല മുഖങ്ങളുള്ള ഈ സമൂഹത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ, അഴിമതിയും അക്രമവും തിന്മയും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന സമൂഹത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ, കറതീറുന്ന ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ, ക്രിസ്തുവിനെ പ്രതി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാൽ, തിക്താനുഭവങ്ങൾ ഉണ്ടാകേണ്ടി വന്നാൽ, അപമാനിക്കപ്പെടേണ്ടി വന്നാൽ, അതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തക്കവണ്ണം നിന്റെ ഹൃദയം സ്ട്രോങ് ആണോ? ശോലിസ്നേഹമുള്ളവരെ, കർത്താവ് നമ്മോട് ചോദിക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് മുൻപേ നടന്നുപോയ വിശുദ്ധന്മാരുടെ സമൂഹവും സാക്ഷികളുമെല്ലാം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വെല്ലുവിളിയും ഇതാണ്. അവരെല്ലാം ക്രിസ്തുവിനെ പ്രതി ജീവിച്ചവരാണ്. സമൂഹത്തിന് മുൻപിൽ ഇട്ടുമൂടാനുള്ള സ്വത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും, എണ്ണിത്തീരാൻ പറ്റാത്ത സുഖങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരിക്കലും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത വിശുദ്ധരുടെ ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് കർത്താവ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മുൻപിലുള്ള ഫരിസേയരെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ ഇരട്ടത്താപ്പോടുകൂടി ജീവിക്കുകയാണ്, നിങ്ങൾ പാത്രങ്ങളുടെയും കോപ്പകളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, പക്ഷേ അകം ഇപ്പോഴും ദുഷിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. വീണ്ടും അന്ത്യോഗ്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയും, നിന്റെ അധരങ്ങളിൽ ക്രിസ്തുവും നിന്റെ ഹൃദയത്തിൽ ലോകവുമായിട്ട് ജീവിക്കരുത്. നിന്റെ അധരങ്ങളിൽ ക്രിസ്തുവും നിന്റെ ഹൃദയത്തിൽ ലോകവുമായിട്ട് നീ ജീവിക്കരുത്. നിന്റെ അധരങ്ങളുടെ വാക്ചാതുര്യം കൊണ്ടല്ല ക്രിസ്തുവിനെ നീ പ്രഘോഷിക്കേണ്ടത്, നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ എളിമ കൊണ്ട്, മറ്റുള്ളവരോട് നീ കാണിക്കുന്ന അനുകമ്പ കൊണ്ട് വേണം ഓരോരുത്തരും ക്രിസ്തുവിനെ അറിയാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനും. സ്നേഹമുള്ളവരെ, കർത്താവ് പറഞ്ഞില്ലേ, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്, എന്നാൽ നമ്മളെ അപമാനിക്കുന്നവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നവരെ കൂടി പോലും സ്നേഹിക്കാൻ തക്കവണ്ണം നിന്റെ ഹൃദയം വിശാലമാക്കാൻ സാധിക്കുമോ? എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കുമ്പോൾ യാന്ത്രികമായി ചെയ്യുന്ന കുറേ അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി കർത്താവിന് വേണ്ടി സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന, തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം കണ്ടെത്താൻ കർത്താവിന് സാധിക്കുമോ? കർത്താവ് അതാ പറയുന്നത്, നിങ്ങൾ പാത്രങ്ങളുടെയും കോപ്പകളുടെയും പുറം വെടിപ്പാക്കുന്നു. കൈ കഴുകാത്തതിനെ പറ്റിയുള്ള തർക്കത്തിനിടയിൽ കർത്താവ് പറയുകയാണ്, ബാഹ്യമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളെയും നോക്കി മാത്രം നിങ്ങൾ വിധിക്കുന്നു, അതുമാത്രം നിങ്ങൾ അനുഷ്ഠിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാണോ? ആഗ്രഹത്തോടെ, അഭിമാനത്തോടെ, സ്നേഹത്തോടെ നീ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിലുള്ള നിന്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണോ, അതെയോ ചെയ്തു പോകുന്ന കാര്യങ്ങളാണോ? എപ്പോഴും സ്നേഹമുള്ളവരെ ഓർക്കുക, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് കർത്താവ്. ഒന്നാം സാമുവേലിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ ബാഹ്യരൂപത്തെ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് നിന്റെ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നു. ആയതിനാൽ ആദ്യം നമുക്ക് ഉള്ളിൽ നിന്ന് ആരംഭിക്കാം.
ആദ്യം നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം, ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം. വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞതുപോലെ, എൻ്റെ ഹൃദയം എടുത്ത് 100 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാലും അതിലോരോന്നിലും കർത്താവിൻ്റെ പേര് കാണാൻ പറ്റും എന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ ഹൃദയം പരിശുദ്ധമായിരിക്കട്ടെ. സുവിശേഷം എപ്പോഴും എൻ്റെ ചങ്കിലുണ്ടാവട്ടെ. അതിനെക്കുറിച്ച് അഭിമാനത്തോടെ ജീവിക്കാൻ, സുവിശേഷം അനുകരിക്കുവാൻ, ജീവിക്കുവാൻ, വിശുദ്ധിയിലായിരിക്കുവാൻ കർത്താവിൻ്റെ ശക്തിയായിട്ട് നമുക്ക് നൽകപ്പെട്ട ആ വചനത്തെ നമുക്ക് ഹൃദയത്തിൽ ധരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.